ഒടുവിൽ ആ വാർത്ത എത്തിയിരിക്കുകയാണ് പ്ലസ് വൺ പരീക്ഷ ഓഫ്ലൈൻ പരീക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ ചെയ്തത് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാമെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം കീഴേറ്റിങ്ങൽ സ്വദേശി റസൂൽ ഷാൻ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് പരീക്ഷ നടത്തുന്ന തീരുമാനം കേരളത്തിലെ ടി പി ആർ പതിനഞ്ച് ശതമാനത്തിന് മുകളിലാണ് ഒക്ടോബറിൽ രാജ്യത്ത് മൂന്നാം തരംഗം ഉണ്ടാകുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുകളുണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ കടുംപിടുത്തം കാരണം കുഴപ്പത്തിലാകുന്നത് വിദ്യാർത്ഥികളാണെന്നും വാക്സിൻ എടുത്ത കുട്ടികളെ എഴുത്തുപരീക്ഷയ്ക്ക് നിർബന്ധിക്കുന്നത് അന്യായമായ നടപടിയാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സി മാതൃകയിൽ മൂല്യനിർണ്ണയം നടത്തി പരീക്ഷാഫലം പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേരളത്തിലെ സർക്കാരിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരാഴ്ചത്തെ സമയം കേരളം ചോദിച്ചിട്ടുണ്ട് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിന്റെ മറുപടി സ്വീകരിച്ചു കൊണ്ടായിരിക്കും പ്രീം അന്തിമമായ വിധി പുറപ്പെടുവിക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് പരീക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്ത